ഹലോ, ഞാൻ അരവിന്ദ് വി കെ. വി കെ ബൂമിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും കിട്ടിലും സ്വാഗതം. ഇന്ന് ഞാൻ കാനഡയിലെ ക്യുബക്കിലുള്ള മൗണ്ട്രിയൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ നോർത്ത് ഭാഗത്തുള്ള ഒരു മൊണാസ്ട്രിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊണാസ്ട്രി എന്നറിയാമല്ലോ, ബുദ്ധിസ്റ്റുകളുടെ ഒരു കേന്ദ്രം തന്നെയാണ്. അപ്പോൾ അടിപൊളി വ്യൂയിലേക്ക് തയ്യാറായിക്കോളൂ, ലെറ്റ്സ് ഗോ. ഈ വീഡിയോ നമുക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്ന എൻ്റെ സുഹൃത്തായ അനുവും കുടുംബമാണ്. അനുവും കുടുംബത്തിനും എൻ്റെയും എൻ്റെ വ്യൂവേഴ്സിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മളിങ്ങനെ ടൗണിൻ്റെ അകത്തുകൂടെയൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതാ ഈ കാഴ്ച കണ്ടത്. ആ കാറിൻ്റെ ബാക്കിലുള്ള സൈക്കിൾ കണ്ടോ? സാധാരണ കനേഡിയൻസ് വെക്കേഷന് പോകുമ്പോഴാണ് ഈ ഇങ്ങനെ സൈക്കിൾ കൊണ്ടുപോയിട്ട് സൈക്ലിംഗ് സഫാരി നടത്തുന്നത്. അത് കനേഡിയൻസിൻ്റെ ഒരു ശീലമാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ആ ഒരു സ്ഥലം മുഴുവനും സൈക്ലിങ്ങിലൂടെ പരിചയപ്പെടുക. കാരണം കൂടുതൽ കാഴ്ച കാണാനും കൂടുതൽ എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാനും നേരിട്ട് ആ ഒരു കാഴ്ച ആസ്വദിക്കാനും സൈക്ലിംഗ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. കൂടാതെ ഭയങ്കര ഹെൽത്തിയാണ് ഈ സൈക്ലിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാം കാരണമാണ് ഈ കാനഡിയൻസ് കൂടുതലും ഈ സഫാരിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസിൽ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴും സൈക്ലിംഗ് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് വശത്ത് നിൽക്കുന്ന മരങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഗ്രീനിൽ നിന്ന് ചുവപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരങ്ങളുടെ കളർ മുഴുവനും. അതായത് സമ്മർ സീസൺ കഴിഞ്ഞ് ഫോൾ സീസൺ എടുത്തുമ്പോഴാണ് ഈ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത്. ഫോൾ സീസൺ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഗ്രീനറി ഉള്ള മരങ്ങൾ മുഴുവനും റെഡിഷ് കളറായി മാറും. ഈ ഫോൾ സീസൺ സമയത്ത് തന്നെയാണ് കനേഡിയൻസ് വെക്കേഷന് പോകുന്നത്. ഒരു വലിയ ട്രക്കിനകത്ത് കാറ്റിൻ്റെ പൊക്ലൈനറും കൊണ്ടുപോകുന്നു. നമ്മളിപ്പം കാനഡയിലെ ഗ്രാമങ്ങളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാമങ്ങളുടെ മനോഹാരിതയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. ഇരുവശത്തും നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടെയും ക്രമീകരിച്ചിരിക്കുന്ന ഗ്രാമങ്ങൾ, വൃക്ഷങ്ങളായാലും ശരി, റോഡുകളായാലും ശരി, അതിൻ്റെയൊക്കെ നീറ്റ്നെസ് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റുന്നതേയല്ല. അങ്ങനെ നല്ല റോഡിലൂടെ ആസ്വദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡിൻ്റെ സ്വഭാവം മാറി ചെങ്കല്ലിട്ട താളിടാത്ത റോഡിലൂടെ കടന്നുപോയത്. ഇതും കാനഡയിൽ തന്നെയാണ്. കാനഡയിലെ ഗ്രാമങ്ങളിലെ പല പ്രദേശങ്ങളും ഇങ്ങനെ തന്നെയാണ് നിലകൊള്ളുന്നത്. അങ്ങ് ആ ദൂരെ കാണുന്നില്ല ആ മലകളുടെ ഇടയിൽ ഒരു പ്രതിമ, അവിടെയാണ് മൊണാസ്ട്രി. അപ്പോൾ നമുക്ക് മൊണാസ്ട്രിയിലേക്ക് പോവാം. നമ്മൾ എത്തിക്കഴിഞ്ഞു. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ കാലഘട്ടത്താണ് ഈ മൊണാസ്ട്രി നിർമ്മിക്കപ്പെടുന്നത്. ഇവിടെ ഏകദേശം 20-ൽ കൂടുതൽ മോങ്സ് ഇവിടെ ഉണ്ട്. അപ്പം അവരാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. എൻട്രൻസ് കഴിഞ്ഞ് കയറി വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. ഈ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുമാത്രമല്ല, വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണിത്. പിന്നെ ഇവിടെ ഒരുപാട് ശില്പങ്ങൾ, ഒരുപാട് പ്രതിമകളുണ്ട്. പ്രതിമകൾ അവരുടെ ആചാര്യന്മാരുടെ പ്രതിമകളാണുള്ളത്. നല്ല രസമായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ആ മൊണാസ്ട്രിയുടെ അകം. അകത്തിൽ എനിക്ക് അത്ഭുതപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ മുഴുവനും നൂറുകണക്കിന് ബുദ്ധിസ്റ്റ് പ്രതിമകൾ ഇരിപ്പുണ്ടെങ്കിൽ, ചെറിയ പ്രതിമകൾ. അതുമാത്രമല്ല, നല്ല രീതിയിൽ എന്താ പറയുക, ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഒരുപാട് ചിത്രങ്ങൾ, ശില്പങ്ങൾ വളരെ നന്നായിരിക്കുന്നു. ആ കാണുന്ന ഭാഗത്താണ് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടത്. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ടുള്ള പ്രതിമകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. യോദ്ധാക്കളെ പോലെ തോന്നുന്ന പ്രതിമകളും പിന്നെ
ഏഞ്ചലിനെ പോലെ തോന്നുന്ന പ്രതിമകൾ, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള പല രീതിയിലുള്ള പ്രതിമകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ആമ്പൽക്കുളം ഉണ്ട്, വെള്ള ആമ്പലാണ് അതിനകത്തുള്ളത് കേട്ടോ. ഈ റോഡിൻ്റെ, ഞാൻ റോഡിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലും ആമ്പൽക്കുളങ്ങളാണ് ഉള്ളത്. വളരെ നല്ല രീതിയിലുള്ള പ്രതിമകൾ, ജീവൻ തുളമ്പുന്ന പ്രതിമകളാണ് ഇവിടെ ഉള്ളത്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫലകത്തിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. അത് മൂന്നാല് ലാംഗ്വേജിലുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു ഏരിയ ബിൽഡ് ചെയ്യാൻ സഹായിച്ച ലേബേഴ്സ് മുതൽ ഡൊണേറ്റ് ചെയ്ത ആൾക്കാർക്ക് വരെ അതിന് താങ്ക്സ് പറഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഇതുപോലെയുള്ള പ്രതിമകൾ കാണുന്നത് കേട്ടോ. ഇതൊരു വലിയൊരു ഏരിയയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇത് ഒരുപാട് നടക്കാനുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പ്രതിമകൾ സ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വളരെ നല്ല ഭംഗിയുള്ള പ്രതിമകൾ. ഇനിയാണ് നമ്മളുടെ പ്രധാന ഭാഗത്തേക്ക്, നമ്മൾ വഴിപാട് എന്ന് പറയുന്ന കണക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ മണിയാണ്. ഇത് ബുദ്ധിസ്റ്റുകളുടെ ഒരു പ്രധാന പ്രാർത്ഥനാ രീതിയാണ്. ഈ മണി മുഴക്കിയിട്ട് അതിൽ തൊട്ടിട്ട് പ്രാർത്ഥിക്കും. അതൊരു ഒരു രീതിയാണ് അവരുടെ. നൈസ് അനു മണി മുടക്കിയതിനു ശേഷം അനുവും മണി മുടക്കാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു പുലിയുടെ വായിൽ ബോള് കിടക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. മണിയടി കഴിഞ്ഞ് ഇങ്ങനെ മുകളിലോട്ട് കയറി വന്നപ്പോഴാണ് ഇവിടെ ബുദ്ധൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ പലയിടത്തും ഇതുപോലെ ബുദ്ധൻ്റെ പ്രതിമ, പല രീതിയിലുള്ള പ്രതിമകൾ നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോഴാണ് ചില മരങ്ങളിൽ ഈ ബുദ്ധൻ്റെ പ്രതിമ കെട്ടിവച്ചിരിക്കുന്നത്. അത് ഇവരുടെ ഒരു ആചാരമായിരിക്കും. ഇതുപോലെ ബുദ്ധൻ്റെ പ്രതിമ പലയിടത്തും കെട്ടിവച്ചിട്ടുണ്ട്. ബുദ്ധൻ്റെ ആണോ അതോ വേറെ ഏതെങ്കിലും ദൈവങ്ങളുടെ ആണോ എന്നറിയത്തില്ല. അപ്പോൾ ഇതുപോലെ പ്രതിമകൾ പലയിടത്തും കെട്ടിവെച്ചതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്നും കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു മൊണാസ്ട്രിയുടെ പേര് എഴുതി വച്ചിരിക്കുന്നത്. ലേ മൗണ്ട്രേ ടാം ബാവോസോൺ എന്നാണ് ഈ മൊണാസ്ട്രിയുടെ പേര്. നല്ല രീതിയിൽ, വലിയ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചുറ്റുപാടും വളരെ ഭംഗിയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. വളരെ നൈസായിട്ട് നീറ്റായിട്ടും വെച്ചിരിക്കുകയാണ് ഈ ഒരു പ്രദേശം മുഴുവനും. നല്ല രസമുണ്ട്, നല്ല വ്യൂ പോയിൻ്റ്സ് ആണ്. അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴാണ് ഈ ഒരു പ്രതിമ ഇരിക്കുന്നത്. ശ്രീബുദ്ധനും ശിഷ്യന്മാരുമാണ്. ഈ ഒരു മൊണാസ്ട്രിയിൽ എത്തണമെങ്കിൽ മൗണ്ട്രിയലിന് ഏകദേശം 110 കിലോമീറ്റർ നോർത്ത് സൈഡിലോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഒരു മൊണാസ്ട്രി എത്തുന്നത്. അത്യാവശ്യം നല്ല ജേർണിയുണ്ട് മൗണ്ട്രിയലിൽ താമസിക്കുന്ന, ക്യുബക്കിൽ മൗണ്ട്രിയലിൽ താമസിക്കുന്നവർക്ക്. അപ്പോൾ നിങ്ങൾ ക്യുബക്കിൽ താമസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം. നല്ല അടിപൊളി പ്ലേസാണ്. ഓക്കെ, അപ്പം ഇതോടെ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും വരുന്നുവെന്ന് ഉറപ്പ് വരുത്തി. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.